അങ്ങനെ ക്ലാസ്മേറ്റ്സിൻ്റെ ഷൂട്ടിംഗ് ഊട്ടിയിൽ കംപ്ലീറ്റായി. ആ സിനിമ തിയേറ്ററുകളിൽ വരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് കോട്ടയത്തെ ഒരു തിയേറ്ററിൽ നിന്ന് ഒരാൾ, അവിടുത്തെ ആൾ പറഞ്ഞു, റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞതാണ്, ആദ്യത്തെ നൂൺ ഷോയ്ക്ക് ഒരു 40% ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് മമ്മൂക്ക ശ്രീനേട്ടൻ കോമ്പിനേഷനിലുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഒരാഴ്ച മുമ്പ്. ഇതിൻ്റെ തലേ ദിവസം മോഹൻലാൽ ലാലേട്ടൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നത്, അത് ഭയങ്കര ഹിറ്റാണെന്ന് പറയുന്നു. അടുത്ത ദിവസമാണ് ഈ പിള്ളേരെ വെച്ചിട്ടുള്ളൊരു സിനിമ ഇറങ്ങുന്നത്. ദിലീപിൻ്റെ ഒരു സിനിമ വേറെ ഇതിൻ്റെ ഒപ്പം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ലീസ്റ്റ് എക്സ്പെക്റ്റഡാണ് ഈ സിനിമ. അങ്ങനെ ആദ്യത്തെ ഷോയ്ക്ക് ഒരു 40% ആൾക്കാർ, മാറ്റിനിക്ക് അത് 80% ആൾക്കാരായി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിനിക്ക് 40% ആളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ നൂൺ ഷോയ്ക്ക് കണ്ട 40% പേര് പോയില്ല. അവരവിടെ തന്നെ നിന്നിട്ട് അടുത്ത ഷോയ്ക്ക് കൂടി ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോ ആയപ്പോഴേക്കും തിയേറ്റർ അടുത്ത ഒരു ഷോയ്ക്കുള്ള ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുകയും തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഒരു സിനിമ അങ്ങനെ കയറി വരുന്നത് നമ്മൾ അത്ഭുതത്തോടുകൂടി കണ്ടൊരു സിനിമയാണ് ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ് പിന്നീടൊരു വികാരമായി. ഞാൻ വിചാരിച്ചിരുന്ന സിനിമകൾക്ക് അങ്ങനെ ആളുകളെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല, ആൾക്കാർ കാണും അങ്ങനെ കടന്നു പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2006 ക്ലാസ്മേറ്റ്സ്, അപ്പോൾ ഇപ്പോൾ 14-17 വർഷമായി. 17 വർഷങ്ങൾക്ക് ഇപ്പുറവും എല്ലാ അലുമിനി മീറ്റിങ്ങിനും നടക്കുമ്പോഴും എനിക്ക് കോൾ വരും, എന്നെ ക്ഷണിക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ വേണമെന്ന് പറയും. അങ്ങനെ നൂറുകണക്കിന് അലുമിനി മീറ്റിങ്ങുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്, നൂറുകണക്കിന് മീറ്റിങ്ങുകൾക്ക് ഞാൻ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എൻ്റെയും ജെയിംസ് ആൽബർട്ടിൻ്റെയും ജീവിതത്തിൽ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു സിനിമയായിരുന്നു. പല കഥാപാത്രങ്ങൾക്കും ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങൾ, ഒന്നാമത് 80s '90s ക്യാമ്പസുകൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. പൊളിറ്റിക്സ്, അക്കാലത്തെ കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡിഫറൻ്റായിരുന്നു. സമരങ്ങളുടെ ഒരു പൂക്കാലമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഒറ്റപ്പാലം NSS കോളേജിൽ പഠിച്ച 5 ആണ് എൻ്റെ ഏറ്റവും വലിയ, ആ വർഷങ്ങളിൽ ഞാൻ എക്കണോമിക്സ് അല്ല പഠിച്ചത്, ജീവിതം ആണ് പഠിച്ചത്. ജീവിത വിദ്യാഭ്യാസം ക്യാമ്പസിൽ നടന്നിരുന്നു ആ കാലത്ത്. പിന്നീട് സിനിമയിൽ വരുമ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിൽ നിൽക്കുമ്പോഴും അതിനെന്നെ പ്രാപ്തനാക്കിയത്, ഇത്രയും വർഷം ഇവിടെ നിലനിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ഒറ്റപ്പാലം NSS കോളേജിലെ ആ ജീവിതമാണ്. അത് തന്നെയായിരുന്നു ആ സിനിമയിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് ആ സിനിമയിൽ നിന്ന് ആളുകൾ തിരിച്ചറിഞ്ഞത്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട, വിജയിച്ച, ആഘോഷമായ എല്ലാ സിനിമകളുടെ പുറകിലും ഇതുപോലെ ഒരുപാട് കഥകളുണ്ടാവും. നല്ലതും ചീത്തയും വേദനിപ്പിച്ചതുമായിട്ടുള്ള ഒരുപാട് കഥകൾ, സന്തോഷിപ്പിച്ച അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവും. കാലം കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് നടന്ന കാര്യങ്ങൾ അന്ന് നമ്മളെ വേദനിപ്പിച്ചെങ്കിലും പിന്നീട് അത് ഒരു തമാശയോടുകൂടി നമുക്ക് ഓർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ രസം. ക്ലാസ്മേറ്റ്സിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിംഗ് നടക്കുന്ന സമയത്ത് ശാന്ത ചേച്ചി ഒരു ദിവസം എന്നെ കാണാൻ വന്നു. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ, പക്ഷേ ഈ അന്നത്തെ തമാശകളായിട്ട് കൂട്ടിയാൽ മതി ഇതൊക്കെ. അവരൊരു ഒരു പേപ്പർ, ഒരു 2 പോയിൻ്റുകൾ ഇട്ടിട്ട് കുറേ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു ലെറ്ററാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ആ ലെറ്ററിൽ വിനോദ് ഷൊർണൂർ എന്ന് പറയുന്ന കൺട്രോളർ വരുത്തിവെച്ച അധിക ചെലവുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തന്നു. അപ്പോൾ ആ ലിസ്റ്റിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണ്, എല്ലാ കാരിയേഴ്സ്, ഹോട്ട് ബാഗ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുക. കാരണം സ്ഥിരമായിട്ട് പടം ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും സ്വന്തം പാത്രങ്ങളുണ്ടാവും, അല്ലാത്തവർ
പുറമേ നിന്ന് ഇത് വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ അത് ദിവസം എന്തോ 600 രൂപയോ മറ്റോ വാടക ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരത് ആ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളായിട്ട് സംസാരിച്ചിട്ട് അത് 500 രൂപയാക്കി കുറച്ചു. അങ്ങനെ അവരിടപെട്ടത് കൊണ്ട് 100 രൂപ ഒരു ദിവസം ലാഭം കിട്ടി. അങ്ങനെ 50 ദിവസം 100 രൂപ എന്ന് വെച്ചാൽ 5000 രൂപയാണ്. 55 ദിവസം എന്ന് പറയുമ്പോൾ അത് 5000-ൽ കുറച്ചും കൂടി 5500 രൂപയോളം ലാഭം അവരിടപെട്ടത് കൊണ്ടുണ്ടായി. അപ്പോൾ ഞാൻ വിനോദിനെ വിളിച്ചു, എന്തുകൊണ്ടാണ് 100 രൂപ നമുക്ക് കുറച്ച് മേടിച്ച് കൊടുക്കാൻ പറ്റാതിരുന്നത്? അപ്പോൾ വിനോദ് പറഞ്ഞു, സാർ അത് ഹോട്ട് കാരിയേഴ്സ് അടക്കമായിരുന്നു 600 രൂപ. ഹോട്ട് കാരിയേഴ്സ് അടക്കം ഉള്ള വാടകയായിരുന്നു 600 രൂപ. ഇവരത് പൈസ കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കമ്പനിക്കാർ ഹോട്ട് ബാഗ്സ് മാറ്റി വെച്ചിട്ട് ഹോട്ട് കാരിയേഴ്സ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും 500 രൂപയ്ക്ക് കൊടുത്തത്. നമ്മൾ 600 രൂപയ്ക്ക് ആ ഹോട്ട് കാരിയേഴ്സ് അടക്കമായിരുന്നു മേടിച്ചത്. അതാണ് ആ വ്യത്യാസം. അങ്ങനെ ഒരു 19 ആരോപണങ്ങൾ, ഈ 19 എണ്ണത്തിനും അതുപോലെ ഈ വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്ന കുട്ടികൾക്ക് രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിരുന്നെങ്കിൽ നമ്മൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന പൈസ ലാഭിക്കാമായിരുന്നു. വൈകുന്നേരം കുറച്ച് നേരത്തെ തീർത്തിരുന്നെങ്കിൽ ടിഫിൻ്റെ പൈസ ലാഭിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അങ്ങനെ ആ ഇനത്തിൽ നമുക്ക് ഇത്ര രൂപ ചിലവായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദമായിട്ടുള്ള കണക്കാണ്. അങ്ങനെ 19 ആരോപണങ്ങൾ നമുക്കെതിരെ. 2 കോടി 2 ലക്ഷം രൂപയോ മറ്റോ ആയിരുന്നു ആ പടത്തിൻ്റെ ഫസ്റ്റ് കോപ്പി കോസ്റ്റ് എന്ന് ഇപ്പോൾ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. 2 കോടി 2 ലക്ഷം രൂപയോ മറ്റോ ആയിരുന്നു അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പിന്നെ സ്റ്റഡി ക്യാം യൂസ് ചെയ്തിരുന്നു. സ്റ്റഡി ക്യാമിന് ഒരു ദിവസത്തേക്ക് 3 രൂപ റെൻ്റായി. അത് കുറയ്ക്കാൻ സംസാരിച്ചിരുന്നെങ്കിൽ, ലാൽ ജോസ് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളുടെയും ഒരു 2 പേപ്പറുകളായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ വിനോദമായിട്ട് സംസാരിച്ചപ്പോൾ അതിനൊക്കെ കൃത്യമായ വിശദീകരണങ്ങളുണ്ട്. അതൊക്കെ ഈ നമുക്ക് പറഞ്ഞിനിയിപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് സോറി, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച നഷ്ടങ്ങൾക്ക് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം ഇറങ്ങി വലിയ വിജയമായി. വലിയ ലാഭം അവർക്ക് രണ്ടുപേർക്കും, പ്രകാശിനും ശാന്ത ചേച്ചിക്കും വലിയ ലാഭം ഉണ്ടായി. ലാൽ ക്രിയേഷൻസിനും ഭയങ്കര, ലാൽ റിലീസിനും വലിയ ലാഭമുണ്ടായ ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രകാശ് പിന്നെ സിനിമയൊന്നും ചെയ്തില്ല. ശാന്ത ചേച്ചി ഇതിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ വെച്ചിട്ട് അവർ വീണ്ടും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു. ക്ലാസ്മേറ്റ്സിന് ശേഷം അവർ ഇമ്മീഡിയറ്റായിട്ട് ചെയ്ത് ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. പൃഥ്വിരാജും അവരും തമ്മിലൊരു നല്ല റാപ്പോ ഉണ്ടാവുകയും അവർ ഒരു തുടർച്ചയായിട്ട് രാജു അവർക്ക് ഡേറ്റ്സ് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സിനിമ എറണാകുളത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സിനിമയ്ക്ക് ദിവസവും ഇതുപോലെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോളേജ് സ്റ്റുഡൻസായിട്ട് വേണം. അപ്പോൾ അവിടെ സാധാരണ ചെയ്യുന്ന പോലെ നാളെ 300 ജൂനിയർ ആർട്ടിസ്റ്റ്, നാളെ 500 ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ലിസ്റ്റ് എഴുതി കൊടുക്കും. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരും, അവർക്ക് ഒരു ദിവസം വന്ന 600 രൂപ 1000 രൂപ ഒക്കെ വെച്ചിട്ട് പൈസ കൊടുക്കണം. അത് ഈ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള നല്ല ഡ്രസ്സപ്ഡായിട്ട് വരുന്ന ആളുകൾക്ക് 1000 രൂപയൊക്കെ അങ്ങനെയൊക്കെ റേറ്റുണ്ട്. അത് വന്നപ്പോൾ ഈ ശാന്ത ചേച്ചി വിനോദിനെ വിളിച്ചു, അല്ല വിനോദ്, ഈ പടത്തിന് ഈ 600 പേർക്കും 1000 രൂപ വെച്ചൊക്കെ കൊടുക്കണം. 600 രൂപ, കുറേ പേർക്ക് 600 രൂപ, കുറേ പേർക്ക് 1000 രൂപ, കുറേ പേർക്ക് 500 രൂപ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ? നമ്മൾ കൊടുത്തില്ലല്ലോ ഇത്രയും പേർക്ക്. അപ്പോൾ വിനോദ് പറഞ്ഞു, അവിടെ വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുഴുവൻ ലാൽ സാറിൻ്റെയും രാജീവ് രവി സാറിൻ്റെയും ഒക്കെ ബന്ധത്തിൽ അവരുടെ കണക്ഷൻസ് വെച്ചിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ആകെ കൊടുത്തത് ഭക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകുന്നേരത്തെ ചായയുമാണ് നമ്മളവർക്ക് കൊടുത്തത്. അവർക്ക് വേറെ ഒരു പ്രതിഫലവും നമ്മൾ കൊടുത്തിട്ടില്ല. അത് അവരുടെ ബന്ധം കൊണ്ടുണ്ടായതാണ്. പക്ഷെ എല്ലാ സിനിമയിലും അത് നടക്കില്ല. അത് കോട്ടയം പോലൊരു സ്ഥലത്തായിരുന്നുകൊണ്ടും അവിടെ സിനിമ ഷൂട്ടിംഗ് അടുത്തു നിന്ന് കാണാൻ താല്പര്യമുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നതുകൊണ്ടും നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റിയതാണ്. ഇവർ തന്ന കണക്കിൽ ഒരു തെറ്റുമില്ല. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ്. ആ സാധനം നമ്മൾ ലാഭിച്ചതാണ്. അപ്പോൾ ശാന്ത ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും,
അന്ന് ക്ലാസ്മേറ്റ്സിൽ നമ്മളെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. സഫാരി ടി വി സംപ്രേഷണം ചെയ്ത മിഷൻ സ്പേസ് പരമ്പര ഇപ്പോൾ പെൻ ഡ്രൈവിൽ ലഭിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രസകരമായ പരമ്പര. സ്കൂളുകൾക്ക് ഇതൊരു അമൂല്യ നിധി. വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ശേഖരത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ട്. മിഷൻ സ്പേസ് രണ്ട് പെൻഡ്രൈവ് വോള്യങ്ങൾ ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് MS എന്നീ രണ്ടക്ഷരങ്ങൾ SMS ചെയ്യുക. പിന്നീട് സ്റ്റഡി ക്യാമ്പ്, ചോക്ലേറ്റിൽ സ്റ്റഡി ക്യാമ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മളുടെ റേറ്റുമായിട്ട് ഒരു 9,000 രൂപ വ്യത്യാസം വന്നപ്പോഴും ഇവർ വിനോദനെ വിളിച്ചു, അല്ല നമ്മളന്ന് ഇത്ര രൂപയ്ക്കല്ലേ ബുക്ക് ചെയ്തത്, പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത്ര രൂപയാണ്. അപ്പോൾ വിനോദ് പറഞ്ഞു, മാഡം അതാണ് അതിൻ്റെ ശരിക്കുള്ള വാടക. ഈ സ്റ്റഡി ക്യാമ്പ് ഓപ്പറേറ്റർ പ്രസാദും ലാൽ ജോസ് സാറും തമ്മിൽ വളരെ വർഷങ്ങളുടെ ബന്ധമുണ്ട്. അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മുതലുള്ള ബന്ധം കൊണ്ട് അയാൾ നമുക്ക് സ്പെഷ്യൽ റേറ്റ് തന്നതാണ് ആ റേറ്റ്. ഇവിടെ അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലില്ലാത്തതുകൊണ്ട് അവരത് അയാളത് കുറയ്ക്കില്ല. ഇത് സാറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ കുറച്ചതാണ്. അങ്ങനെ അവരുടെ 19 ആരോപണങ്ങൾക്കുള്ള മറുപടി അടുത്ത പടം ചെയ്തപ്പോൾ അവർക്ക് കിട്ടി, അവർക്ക് മനസ്സിലായി. പിന്നീട് അവർ തുടർന്ന് കുറേ സിനിമകൾ ചെയ്തു, കുറേ സിനിമകൾ പൃഥ്വിരാജനെ വെച്ച് ചെയ്തു. അതിൽ ചിലതൊക്കെ നല്ല വിജയമായിരുന്നു. എന്തായാലും അവർ സന്തോഷമായിട്ട് തന്നെ സിനിമയിൽ നിന്ന് പോയ ഒരു പ്രൊഡ്യൂസറാണ്. സിനിമയിൽ നിന്ന് ലാഭമുണ്ടാക്കിയിട്ട് പോയ ഒരു പ്രൊഡ്യൂസറാണ്, അതിൽ വലിയ സന്തോഷം. പാവങ്ങളാണ്, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആളുകൾ നല്ല കുറച്ച് കഴിയുമ്പോഴേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നന്നായി ചെയ്യാനും ആത്മാർത്ഥമായിട്ട് ചെയ്യാനും ശ്രമിക്കുന്ന ആളുകൾ തൽക്കാലം കുഴപ്പക്കാരാവും അവരുടെ ലിസ്റ്റിൽ. പിന്നീട് അവർ തിരിച്ചറിയും ഇത് ഇവർ നല്ലവരായിരുന്നു എന്നുള്ളത് പിന്നീട് തിരിച്ചറിയും. എൻ്റെ കാര്യത്തിലും ക്ലാസ്മേറ്റ്സിൻ്റെ കാര്യത്തിലും ഒക്കെ അത് സംഭവിച്ചു. ക്ലാസ്മേറ്റ്സ് ഒരു മറ്റൊരു മധുരമുള്ള കാര്യം, രാജീവ് രവി എൻ്റെ ആ സിനിമ വർക്ക് ചെയ്ത് രസികനായിരുന്നു. ആ സിനിമ ഒരു പരാജയമായിരുന്നു. അതിനു മുമ്പ് മലയാളത്തിൽ രാജീവ് രവി ചെയ്ത സിനിമകളൊന്നും അത്ര സക്സസ് ആയിരുന്നില്ല, പിന്നെ കമേർഷ്യലി സക്സസ് ആയിരുന്നില്ല. അപ്പോൾ ക്ലാസ്മേറ്റ്സ് എൻ്റെ ഒരു വാശിയായിരുന്നു. അത് ചെയ്യുമ്പോൾ രാജീവിൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. രാജീവ് മിടുക്കനായിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ രാജീവിനെ തന്നെ ഞാൻ നിർബന്ധമായിട്ട് ആ സിനിമ ചെയ്യാൻ വിളിച്ചതാണ്. രാജീവ് ക്ലാസ്മേറ്റ്സ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി. ഈ പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് ആ സിനിമയുടെ പ്രൊഡക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾക്ക് രാജീവിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. രാജീവിൻ്റെ ആദ്യത്തെ വലിയ മലയാളത്തിലെ വലിയ വിജയചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ്. അദ്ദേഹം പിന്നീട് ഹിന്ദിയിൽ ചാന്ദിനി ബാറും വാസേപ്പൂറും പോലെയൊക്കെയുള്ള വലിയ ഹിന്ദി സക്സസ്ഫുൾ സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറായി, പിന്നീട് മലയാളത്തിൽ ഡയറക്ടറായി. വലിയ അനുഭവ സമ്പത്തുള്ള, ബോംബെയിലും കേരളത്തിലുമൊക്കെ വലിയ ശിഷ്യഗണങ്ങളുള്ള വലിയ വലിയ വിജയ ചിത്രങ്ങളുടെ അമരക്കാരനായിട്ട് പിന്നീട് അദ്ദേഹം മാറി. അതൊക്കെ ക്ലാസ്മേറ്റ്സിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള സന്തോഷമാണ്. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഈ പറഞ്ഞ മാതിരി ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട സിനിമകൾ ഏത് എന്നുള്ളൊരു കാര്യം വന്നു. അത് ഈ മദർ ഇന്ത്യ എന്ന് പറയുന്ന ഫഹദിനെ നായകനാക്കിയിട്ട് പ്ലാൻ ചെയ്ത സിനിമ നടന്നില്ല. അതിന് എനിക്ക് നിർമ്മാതാക്കളെ കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും കഥ കേട്ടൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ ഫഹദാണ് നായകൻ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും പിൻവാങ്ങും. അങ്ങനെ ആ സിനിമ എനിക്ക് അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ചാപ്പാ കുരിശ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഫഹദ വിനീത് അഭിനയിച്ചു. ആ സിനിമയുടെ കഥയ്ക്ക് അതിൻ്റെ ഒരു എലമെൻറ്റിന് ഈ കഥയുടെ ഒരു എലമെൻറ്റുമായിട്ട് സാമ്യം ഉണ്ടായതുകൊണ്ട് പിന്നീട് എനിക്ക് ആ സിനിമ ചെയ്യാനും പറ്റിയില്ല. അവർക്കറിയില്ല, അവർക്കിങ്ങനൊരു കഥ ആലോചിച്ചിട്ടുള്ള കാര്യമേ അറിയില്ല. അതെങ്ങനെയോ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. ഒരു എലമെൻറ്റ് സ്വയമായി. അപ്പോൾ വീണ്ടും മദർ ഇന്ത്യ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ആണ് ഒരിക്കലും ശ്രീനേട്ടൻ എന്നെ എവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു,
ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം ഒരു കഥ പറഞ്ഞിരുന്നു, നല്ല രസമുണ്ട്, എനിക്കത് ഇഷ്ടമായി. ലാലു ചെയ്താൽ നന്നാവും, നിങ്ങളൊന്ന് തമ്മിൽ സംസാരിക്കും. ഇക്ബാൽ ലാലിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേൾക്കാം, കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അറബി കഥയുടെ കഥ ഇക്ബാൽ എന്നോട് പറയുന്നു. അതിനന്ന് ദുബായിലുള്ള ഒരാൾ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. സൈമിൾട്ടേനിയസ്ലി സിന്ധുരാജ് എന്നോടൊരു കഥ പറഞ്ഞു, ദിലീപിനെ നായകനാക്കി ചെയ്യാവുന്നൊരു സിനിമയുടെ കഥ. മുല്ല എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അപ്പോൾ ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് ഈ മുല്ലയുടെ ചർച്ച കേരളത്തിലും, ഇടയ്ക്ക് ദുബായിൽ പോയിട്ട് ഇക്ബാലുമായിട്ട് അറബിക്കഥയുടെ ഡിസ്കഷനും, ഇത് രണ്ടും അങ്ങനെ പാരലലായിട്ട് നടക്കുന്നൊരു കാലം. അപ്പം ക്ലാസ്മേറ്റ്സൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ചെറിയ ഫിസിക്കൽ പ്രോബ്ലംസ്, ചില മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞ, ബാക്ക് പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഷൊർണൂർ ആര്യ വൈദ്യസമാജത്തിൽ ഞാനൊരു 14 ദിവസത്തെ തിരുമ്മലും ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റഡായി. അപ്പോൾ ഞാൻ സിന്ധുരാജിനെ അങ്ങോട്ട് വിളിച്ചു. സിന്ധുരാജും അവിടെ എൻ്റെ റൂമിൽ, രണ്ടു പേർക്ക് താമസിക്കാവുന്ന ഒരു റൂമാണ്. അപ്പോൾ എണ്ണ തേച്ച് കുളിയും പരിപാടിയൊക്കെ ആയിട്ട് സിന്ധുവിനെ എൻ്റെ കൂടെ നിർത്തി. ഞങ്ങൾ ഈ മുല്ലയുടെ കഥകൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പാട്ടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, മുല്ലയുടെ മ്യൂസിക് വിദ്യാസാഗർ ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ലിറിക്സ് ശരത്ചന്ദ്ര, അല്ല, വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിക്കാമെന്നും അന്ന് തീരുമാനമായിരുന്നു. അറബിക്കഥയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിട്ടില്ല. അപ്പം അച്ഛനുറങ്ങാത്ത വീട് ചെയ്യുന്ന സമയത്ത്, അതിന് മുമ്പാണ് ഞാൻ ഖത്തറിലെ ആ ഡോക്യുമെൻ്ററി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ദോഹയിൽ ഞാനും രാജീവ് രവിയൊക്കെ കൂടി പോയി, 1.5 മാസം കഴിഞ്ഞ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ പോലെ ഒരു സാധനം ഷൂട്ട് ചെയ്ത സാധനങ്ങളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റിങ്ങൊക്കെ ഈ രാജശേഖർ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടും ഒക്കെ കൂടിയിട്ടാണ് അത് എഡിറ്റ് ചെയ്തത്. അതിന് ഒരു ട്രെയിലർ ഉണ്ടാക്കി, അനിമേഷൻ ട്രെയിലറായിരുന്നു, അനിമേറ്റഡ് ട്രെയിലറായിരുന്നു. അപ്പോൾ അതിന് ആര് സംഗീതം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ രാജശേഖരൻ്റെ സുഹൃത്തായിരുന്നു ബിജിപാൽ. ബിജിപാലിനെ, ഈ രാജശേഖരനെ കാണാൻ വേണ്ടിയിട്ട് അവർ ഒരു ഓഫീസ് ഷെയർ ചെയ്തിരുന്നു. ആ സമയത്ത് രാജശേഖർ ചില ആഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ അവരൊരു ഓഫീസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബിജിപാലിൻ്റെ ചെറിയ റെക്കോർഡിങ്സും കാര്യങ്ങളും അവിടെ നടക്കും. രാജശേഖരൻ്റെ ഓഫീസായിട്ടും ആ, അത് ഒരു വീടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് ബിജിപാലിനെ പരിചയമുണ്ട്. രാജശേഖർ ബിജിപാൽ ചെയ്തിട്ടുള്ള, മുൻപ് ചെയ്തിട്ടുള്ള ചില ലളിതഗാനങ്ങളുടെ കാസറ്റൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകൾ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബിജിപാലിനെ കൊണ്ട് നമുക്ക് ഈ ട്രെയിലർ മ്യൂസിക് ചെയ്യിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബിജിപാൽ അതിൻ്റെ ആ ട്രെയിലറിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തു. അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ബിജിപാൽ ഈ അച്ഛനുറങ്ങാത്ത വീടിൻ്റെ സെറ്റിൽ വന്നു. അപ്പോൾ അന്ന് ഞാൻ ബിജി അത് ചെയ്തത് കേട്ടിട്ട് എനിക്ക് അത്ഭുതപ്പെട്ടു. ഒരു പുതിയ ആൾ ചെയ്യല്ല, നല്ല എ ആർ റഹ്മാനൊക്കെ ചെയ്യുന്ന പോലെ, അങ്ങനത്തെ പ്രൊഫഷണൽസ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിജി എടുത്ത് വെച്ച്, സിനിമ വല്ലതും മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചെയ്തിട്ടില്ല. ബിജി ആയിരുന്നു ആ സമയത്ത് ക്ലബ് എഫ് എം തുടങ്ങിയപ്പോൾ അവരുടെ സിഗ്നേച്ചർ മ്യൂസിക്കൊക്കെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തത്. മഴയത്തും വെയിലത്തും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ സിഗ്നേച്ചർ മ്യൂസിക് ആ കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഞാൻ ബിജിയുടെ അടുത്ത് പറഞ്ഞു, ബിജി നമുക്കൊരു സിനിമ ഒരുമിച്ച് ചെയ്യാം, ഞാനൊരു എൻ്റെ ഒരു സിനിമ ബിജിനെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ അറബിക്കഥയായിരുന്നു എൻ്റെ മനസ്സിൽ. അറബിക്കഥ ആ സമയത്ത് ഈ ആദ്യത്തെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബിജിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കാം അറബിക്കഥയുടെ എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ടും ഒരു പുതിയ ആളെ കൊണ്ട് ചെയ്യിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എൻ്റെ മനസ്സിൽ ആലോചന ഉണ്ടായിരുന്നു. അപ്പം സിന്ധുരാജിനോട് ഞാൻ പറഞ്ഞു, മുല്ല വിദ്യാസാഗറും വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അറബിക്കഥ ഇക്ബാൽ എഴുതുന്ന സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു പുതിയ ആളെ കൊണ്ടാണ് ഞാൻ മ്യൂസിക് ചെയ്യിക്കാൻ പോകുന്നത്. ബിജിപാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു പുതിയ പാട്ടെഴുത്തുകാരനും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പോൾ സിന്ധുരാജ് പറഞ്ഞു, ഒരാളുണ്ട്,
അസലായിട്ട് പാട്ടുകൾ എഴുതും. അയാളെ കാസറ്റ് കവി എന്നാണ് ആൾക്കാർ അറിയപ്പെടുന്നത്. ഒന്നിലും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല, കവിതകളല്ല പാട്ടുകളായിട്ടാണ് പുള്ളി എഴുതുക. പുള്ളി തന്നെ അസലായിട്ട് പാടും, പുള്ളി തന്നെ ചൊല്ലിയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് കാസറ്റ് ആക്കിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആളാണ്. പിന്നെ മികച്ച നടനുള്ള അവാർഡ് മേടിച്ച ആളെന്ന് പറഞ്ഞാൽ അഭിനയിക്കാനും അറിയാലോ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് സ്റ്റേജിൽ വെച്ചിട്ട് എൻ്റെ നമ്പർ കുറിച്ചിട്ട് ഫോൺ നമ്പർ കുറിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് വിളിക്കണം, നമുക്കൊന്ന് കാണണം, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റിയൊരു ക്യാരക്ടർ വന്നാൽ അഭിനയിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ നമ്പർ കൊടുത്താൽ പിന്നെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്, ഉച്ചയ്ക്ക് ഊണ് കഴിപ്പിക്കുന്നത്, രാത്രി കിടത്തി തുയൽ ഉറക്കുന്നത് ഒക്കെ ഈ നമ്പർ കിട്ടിയ ആളായിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ എന്നെ ഒരിക്കൽ പോലും തിരിച്ചു വിളിച്ചില്ല. ഞാനത് എക്സ്പെക്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ചാണ്.